അനുഗ്രഹീതമായ നല്ല പ്രാർത്ഥനാ ദിനത്തിൽ കർത്തർ സന്നിധാനത്തിങ്കിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടെ വന്ദനങ്ങളെ അർപ്പിച്ചുകൊള്ളുന്നു. വളരെ പ്രക്ഷുബ്ധമായതും അല്ലെങ്കിൽ വളരെ ആകുലത്തോടുകൂടെ നോക്കിപ്പാർത്തതും നടുക്കമുണ്ടാക്കുന്നതുമായ ഒരാഴ്ചയാണ് കഴിഞ്ഞ ഒരാഴ്ച നാം കേരളത്തിൽ അഭിമുഖീകരിച്ചത്. ഒരു കാലത്ത് കേട്ടുകേൾവി ഉണ്ടായിരുന്നതായ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വീണ്ടും നമ്മുടെ സമൂഹത്തെ പിടിച്ചടക്കുമ്പോൾ ഭരണ അധികാരികളൊക്കെയും ഒരളവിൽ നവോത്ഥാനത്തിൻ്റെ മതിലും കൊടിയും ഉയർത്തുവാൻ പരിശ്രമിക്കുമ്പോൾ രാഷ്ട്രീയ ശക്തികൾക്കോ അധികാര സംവിധാനങ്ങൾക്കോ അതിനെ പിടിച്ചൊതുക്കുവാൻ കഴിയാതെ വണ്ണം അതിൻ്റെ വ്യാളീകരങ്ങൾ വ്യാപിക്കുമ്പോൾ ദൈവ മക്കൾ അതിൻ്റെതിരായുള്ള ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിയണം. ഈ വിഷയങ്ങളൊക്കെയും കേൾക്കുമ്പോൾ ഓരോ ദൈവമക്കളും നിങ്ങളാൽ ആവോളം ബോധവൽക്കരണങ്ങൾക്ക് പരിശ്രമം ഉള്ളവരായിരിക്കണം. ഒരു പാപത്തിനും ഒരു ശാപത്തിനും ജീവിതത്തിൻ്റെ ഒരു കഷ്ടതയ്ക്കും ഇനിയും ഒരു യാഗം ആവശ്യമില്ല എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരം പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്യങ്ങൾ തിരുവെഴുത്തിൽ നമ്മുടെ കരങ്ങളിൽ നിൽക്കുമ്പോഴാകുന്നു നമ്മുടെ അയൽപക്കങ്ങളിൽ ഉള്ളവർ, നമ്മളുടെ സ്നേഹിതർ, നമ്മുടെ ചുറ്റുപാടുകളിൽ അവരുടെ പാപമോചനത്തിനും അവരുടെ ശാപവിമുക്തിക്കും അവരുടെ ജീവിതത്തിൻ്റെ ഉദ്ധാനത്തിനും വേണ്ടി അവർ ഏത് വിധത്തിൽ രക്ഷ നേടാം എന്ന് പരിശ്രമിക്കുന്നത്. അതിൻ്റെ പിമ്പിൽ എനിക്കും നിങ്ങൾക്കും ഒരു തെറ്റ് ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കുറ്റമാണ് ആ കുടുംബങ്ങളിൽ വഞ്ചകന്മാർ ചതിയന്മാർ കയറി ചെന്ന് നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം മനുഷ്യനെ വീണ്ടും യാഗമാക്കണമെന്ന് പറയുമ്പോൾ അതിനു മുമ്പായി അവിടെ കടന്നു ചെന്ന് ഇല്ല, നിങ്ങൾക്കൊരു പാപപരിഹാരത്തിനും ശാപപരിഹാരത്തിനും നിങ്ങൾ ഇനിയും ഒരു മനുഷ്യനെ അല്ല യാഗമർപ്പിക്കേണ്ടത്, പകരം 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പരിഹാരങ്ങൾക്കും ബന്ധനങ്ങൾക്കുള്ള വിടുതലിനും വിമോചനത്തിനുമായി യേശുവെന്ന കർത്താവ് തൻ്റെ അവസാന തുള്ളി രക്തം വരെയും കാൽവറിയുടെ ഗിരിമുകളിൽ ഗത്സമന എന്ന ഗത്സമന തുടങ്ങി ഗബത്തയിലെ കൽത്തളത്തിനപ്പുറം കാൽവറിയിലെ ഗിരിമുകൾ വരെയും ആ രക്തത്തെ വാർന്നൊഴിച്ച് യാഗമായി തീർന്ന് നമുക്ക് വേണ്ടി പാപത്തിൻ്റെ പ്രായശ്ചിത്തം ആയി എന്നുള്ള ആ സന്ദേശം നാം അറിയിക്കാതെ പോകുന്നത് കൊണ്ടാണ് നാം ഈ ദുർപ്രവൃത്തികൾ വീണ്ടും ദേശത്ത് വ്യാപരിക്കുന്നതെന്ന് നാം സമ്മതിച്ചേ മതിയാകുകയുള്ളൂ. ഇത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല, ഇത് എൻ്റെ സുവിശേഷീകരണ ദൗത്യം, ഞാൻ നന്നായി ചെയ്യാഞ്ഞതുകൊണ്ട്, ഞാൻ എൻ്റെ സമൂഹത്തെ ബോധവൽക്കരിക്കാഞ്ഞതുകൊണ്ടാണ് എൻ്റെ സമൂഹത്തിൽ ഈ നീച പ്രവൃത്തികൾ ഇന്നും വ്യാപരിക്കുന്നതെന്നുള്ള ഒരു വലിയ കുറ്റബോധത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധാനത്തെങ്കിലായിരുന്ന് നമ്മുടെ മേലുള്ള മിഷൻ നാം ഒരിക്കൽ കൂടെ ഏറ്റെടുത്തുകൊള്ളുക. സുവിശേഷീകരണം എന്നുള്ളത് ഒരു ബോധവൽക്കരണമാണ്. സുവിശേഷീകരണം എന്നുള്ളത് ഒരു നിർബന്ധിതമായി ഒരു മനുഷ്യനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുന്നതല്ല. സുവിശേഷം എന്നുള്ളത് ബോധവൽക്കരണമാണ്. ഈ ഒരു ഭാഗത്തിൽ എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗത്തെ ഞാൻ പറഞ്ഞ് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കട്ടെ. യോഹന്നാൻ എഴുതിയ 1:2 കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന ഭാഗം ഇതാണ്: എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ദൈവസഭയ്ക്ക് നൽകപ്പെട്ട ദൂതിതാണ്, നിങ്ങൾ പാപം ചെയ്യരുത്. പക്ഷേ അതിനടുത്ത ഭാഗത്ത് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അടുത്ത ഭാഗം 2 അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. 1 യോഹന്നാൻ 2:2 ഈ നിങ്ങളുടെ അയൽപക്ക വീടുകളിൽ ഒരു 10 വീടുകളിലെങ്കിലും നിങ്ങളത് അറിയിക്കണം. അവൻ യേശു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. ആകയാൽ പാപഭാരം കൊണ്ടോ അകർത്യഭാരം കൊണ്ടോ ശാപം കൊണ്ടോ നമ്മുടെ അയൽപക്കങ്ങളിലോ ചുറ്റുപാടുകളിലോ എവിടെയോ ഒരാൾ അബദ്ധങ്ങളിൽ അന്ധവിശ്വാസങ്ങളിൽ അനാചാരങ്ങളിൽ പെട്ട് സാമ്പത്തിക മാന്യത കുടുംബജീവിതത്തിൻ്റെ നഷ്ടങ്ങളിലേക്കും അന്യന് ഉപദ്രവം വരുത്തുന്ന ഒരു അളവിലേക്കോ നീങ്ങാതെ വണ്ണം യേശുവിൻ്റെ കാൽവറിയിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുവരാം. ഇത് അടിയന്തരമായ ബോധവൽക്കരണത്തിൻ്റെ സമയമാണ്. 1 യോഹന്നാൻ 2:2 പറയുന്നു, പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനായി ഇനിയും ഒരു മനുഷ്യനെ അല്ല ഒരു കോഴിക്കുഞ്ഞിനെ പോലും കൊന്ന് അതിൻ്റെ രക്തം വീഴിക്കേണ്ട ആവശ്യമില്ല. ഒരു മൃഗത്തിൻ്റേതോ ഒരു മനുഷ്യൻ്റേതോ യാതൊരു
രക്തത്തിൻ്റെയും ബലി അർപ്പണത്തിൻ്റെ ആവശ്യമില്ല. ഒന്ന് യോഹന്നാൻ 2:2, നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി പ്രൊപിറ്റിയേഷൻ ഫോർ അവർ സിൻ യേശു കർത്താവുണ്ട്. യേശു കർത്താവ് എൻ്റെയോ നിങ്ങളുടെയോ പാപത്തിന് മാത്രമല്ല സർവ ലോകത്തിലെയും സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമാണ്. ഈ സുവിശേഷം എൻ്റെ അധരങ്ങളിൽ മാത്രമല്ല, ഈ സുവിശേഷം എൻ്റെ ബൈബിളിൽ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും ബൈബിളിലുണ്ട്, നിങ്ങൾ ഓരോരുത്തരുടെയും അധരങ്ങളിലുണ്ട്, നിങ്ങളുടെ അയൽപക്കങ്ങളെ, നിങ്ങളുടെ സമൂഹങ്ങളെ അന്ധവിശ്വാസങ്ങളിൽ അനാചാരങ്ങളിൽ നിന്ന് വിടുവിച്ച് നവോത്ഥാനത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണമുള്ള ബോധവൽക്കരണത്തിൻ്റെ ശുശ്രൂഷ നിയോഗം എനിക്കും നിങ്ങൾക്കുമുണ്ട്. രാഷ്ട്രീയത്തിനോ മതത്തിനോ പുതിയ ടെക്നോളജിക്കോ നാഗരികതയ്ക്കോ ആധുനികതയ്ക്കോ അത് അസാധ്യമാകുമ്പോൾ ഈ പകൽക്കാലം ഞാൻ ഒരിക്കൽ കൂടെ ഉയർത്തി പറയും, അതിനൊന്നിനും സാധ്യമാകാത്ത നവോത്ഥാനം ഈ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും, യേശു ക്രിസ്തുവിന് കഴിയും. ആകയാൽ നവോത്ഥാനത്തിൻ്റെ വക്താക്കളാകാം, അതിന് സുവിശേഷം കൂടിയേ തീരൂ. ആ സുവിശേഷം ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവ വചന ശുശ്രൂഷയിലേക്ക് കടക്കട്ടെ. അനുഗ്രഹീതമായ ഉപവാസ പ്രാർത്ഥനാ ദിനങ്ങൾ കടന്നു പോകുമ്പോൾ ഒത്തിരി ഒത്തിരി ദൈവമക്കൾ ജീവിതത്തിൻ്റെ വിവിധ ആവശ്യങ്ങളുടെ മുഖത്ത് പ്രാർത്ഥനയോടെ തിരുമുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ദിനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമുഖ വിസ്താരം കൂടാതെ വേഗത്തിൽ ദൈവവചനത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതിനെ ഞാൻ നിങ്ങളിലേക്ക് കൈമാറുവാൻ താൽപ്പര്യപ്പെടുകയാണ്. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഇതിനകത്ത് എൻ്റെ ബുദ്ധിയോ എൻ്റെ ചിന്താഗതികളോ എൻ്റെ ആലോചനകളോ അല്ല, സ്വർഗത്തിൽ നിന്ന് ദൈവം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ നൽകിയ ദൂതുകൾ. ഈ ദൂതുകൾക്കകത്ത് ഏതെങ്കിലും മൂല്യങ്ങളുണ്ടെങ്കിൽ അത് എൻ്റെ ശുശ്രൂഷയുടെ മഹത്വമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വമല്ല, ദൈവം നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെ. വേദഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും. അടുത്ത ഭാഗം, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്നുത്തരം പറഞ്ഞു. യേശു പറഞ്ഞ ഉത്തരം ഇതാണ്, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. മറ്റേത് രണ്ടും ചോദ്യങ്ങളാണ്, എത്രത്തോളം സഹിക്കും, എത്രത്തോളം കൂടെ ഇരിക്കും. പക്ഷേ ഉത്തരം പ്രധാനമായി ഇതാണ്, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ബ്രിങ് ഹിം ഹിയർ ടു മീ, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. യേശു ഇവിടെ പറയുകയാണ്, എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. യേശു ഒരു വ്യക്തിയെ കണ്ടിട്ട് പറയുകയാണ്, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. രണ്ടാമതായി മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ആ പ്രഭാഷണ ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവിൻ്റെ 14-18 കർത്താവ് പറയുകയാണ്, അത് ഇങ്ങ് കൊണ്ടുവരുവീൻ, അത് ഇങ്ങ് കൊണ്ടുവരുവീൻ എന്ന് പറയുകയാണ്. 17-17 ഒരു വ്യക്തിയെ കാട്ടിയിട്ട് കർത്താവ് പറയുകയാണ്, അത് ഇങ്ങ് കൊണ്ടുവരുവീൻ. 14-18 കർത്താവ് ഒരു വസ്തുവിനെ കാട്ടിയിട്ട് പറയുകയാണ്, അത് ഇങ്ങ് കൊണ്ടുവരുവീൻ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, വസ്തുക്കളെ ആയാലും വ്യക്തികളെ ആയാലും മടക്കി വരുത്തുവാൻ കഴിയുന്ന ദൈവം. വസ്തുക്കളെ ആയാലും വ്യക്തികളെ ആയാലും മടക്കി വരുത്തുവാൻ കഴിയുന്ന ദൈവം. ഒരിക്കൽ കൂടെ നമുക്കൊരുമിച്ച് ചേർന്ന് പറയാം, വസ്തുക്കളെ ആയാലും വ്യക്തികളെ ആയാലും മടക്കി വരുത്തുവാൻ കഴിയുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ചില വിഷയങ്ങളെ നോക്കി കൽപ്പിക്കുകയാണ്, അതിനെ ഇവിടെ കൊണ്ടുവരട്ടെ എന്നുള്ളത്. ഓ, ഏത് കാലഘട്ടത്തിൽ എങ്ങനെ നഷ്ടമായി പോയ വിഷയങ്ങളോ അകന്ന വിഷയങ്ങളോ വ്യക്തികളോ ആകട്ടെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കൽപ്പിക്കുന്നു, ദൈവം അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ബ്രിങ് ഹിയർ ടു മീ, ബ്രിങ് ഹിയർ ടു മീ, എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറയുന്നു. ഇതിനെ രണ്ട് തലത്തിൽ നമുക്ക് പഠിപ്പാൻ കഴിയും. ഒന്ന്, പ്രശ്നബാധിതമായ വിഷയങ്ങളെ മനുഷ്യൻ പലപ്പോഴും തങ്കൽ നിന്ന് അകറ്റിക്കളയും. പക്ഷേ പ്രശ്നബാധിതമായ വിഷയങ്ങളെ നോക്കിയിട്ട് യേശു കർത്താവ് പറയുകയാണ്, അതിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ഒരു മനുഷ്യൻ്റെ സ്വഭാവം പ്രകൃതം എന്തെന്നാൽ, ഒരു സംഗതി നന്നായിട്ടിരിക്കുമ്പോൾ കൂടെ നിർത്തും, പ്രശ്നമായി കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയും. ഒരു വാഹനം ഇഷ്ടപ്പെട്ടാൽ വാങ്ങും, അടിക്കടി കംപ്ലൈൻറ്റ് വന്നാൽ അതിനെ വിറ്റുകളയുവാൻ പരിശ്രമിക്കും. ഒരു മനുഷ്യ
മനുഷ്യ ഒരു പുരുഷനെയോ സ്ത്രീയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂട്ടും, സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒഴിവാക്കാൻ പരിശ്രമിക്കും. ജീവിതത്തിലെ ഏതൊരു സാധനവും ഇങ്ങനെയാണ്. എന്തിനേറെ ഒരു വസ്ത്രമായിരുന്നാൽ പോലും ഇഷ്ടമുള്ളതാണെങ്കിൽ കൂടെ കൊണ്ട് നടക്കും, ഇഷ്ടമില്ലാത്തതാണെങ്കിൽ തറ തുടയ്ക്കാനായിട്ട് മാറ്റിക്കളയും. മാനുഷിക സ്വഭാവം ഇഷ്ടപ്പെടുന്നതിനെ കൂടെ നിർത്തുന്നതും പ്രശ്നബാധിതമായിട്ടുള്ളതിനെ കമ്പാറ്റബിൾ ആയിട്ടുള്ളതിനെ കൂടെ കൊണ്ട് നടക്കും, യൂസർ ഫ്രണ്ട്ലി അല്ലാത്തതിനെ മാറ്റിക്കളയും. പക്ഷേ എൻ്റെ യേശു കർത്താവ് കൊള്ളാമെങ്കിൽ കൂടെ നിർത്താം, കൊള്ളത്തില്ലെങ്കിൽ തള്ളിക്കളയാമെന്നുള്ളതല്ല. എത്ര വലിയ പ്രശ്നമായിരിക്കുന്ന വിഷയത്തെ നോക്കി യേശു പറയുകയാണ്, ഇത് ഇങ്ങ് കൊണ്ടുവരുവീൻ. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ ദൈവമക്കളോട് പറയട്ടെ, മനുഷ്യൻ ഒഴിച്ചു കളഞ്ഞ വിഷയവും മനുഷ്യൻ തള്ളി മാറ്റിയ വിഷയവും ഇന്നത് നിന്റെ തലപ്പാടായി തീർന്ന് ഒതുങ്ങിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചോ, ദൈവം ഒരിക്കലും അതിനെ തള്ളിക്കളയത്തില്ല, അതിനെ തിരികെ കൊണ്ടുവരും. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ നാലാമത്തെ ആയത്തിലൊരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഒരു കുഞ്ഞിനെ നമുക്ക് കാണുവാൻ കഴിയും. 2 രാജാ 4 ഒരു കുഞ്ഞിനെ നമുക്ക് കാണുവാൻ കഴിയും. പ്രാർത്ഥിച്ചു കിട്ടിയ ഒരു കുഞ്ഞാണ്, ഒത്തിരി പ്രാർത്ഥിച്ചു കിട്ടിയ ഒരു കുഞ്ഞാണ്. അങ്ങനെ ഇരിക്കെ ആ കുഞ്ഞ് ഒരു ദിവസം ആ അപ്പൻ്റെ വയലിലേക്ക് കടന്നു ചെന്നോ, അപ്പൻ്റെ വയലിലേക്ക് കടന്നു ചെന്നുവെന്ന് മാത്രമേ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. സ്തോത്ര, അവിടെ നമ്മൾ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 രാജാ 4:18 വരുമ്പോൾ പറയുകയാണ്, ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്ന തൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, കൊയ്ത്തുകാരോടുകൂടെ ഇരിക്കുകയാണ് അപ്പൻ. അപ്പോഴാണ് വളർന്ന മകൻ ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ട് ഒരു പുതിയ MDB സൈക്കിളൊക്കെ ചവിട്ടി അപ്പൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ അപ്പൻ എന്ത് പറഞ്ഞാണ്, മോനെ നീ അവിടെ നിൽക്കണ്ട, ഇങ്ങിപ്പാ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ്, അവിടെ എല്ലാം വെയിലാണെന്ന് പറഞ്ഞ് നല്ല അപ്പന് വേണ്ടി മുതലാളിക്ക് വേണ്ടി കെട്ടിയ ചെറിയ ഷെഡിനകത്ത് ആ പർഗോളയ്ക്കകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞടാ നീ ഇവിടെ ഇരുന്നോളാം പറഞ്ഞു. അങ്ങനെ അപ്പൻ്റെ ബെഞ്ചയിൽ മകനെ ഇങ്ങോട്ട് ഇരുത്തിയിരിക്കുകയാണ്. കാരണം കൊച്ചൻ നല്ല തുള്ളിച്ചാടി നല്ല സന്തോഷത്തോടുകൂടി വന്നതാ. പണിക്കാർ പലരും പറഞ്ഞു സാറിൻ്റെ കുഞ്ഞിനെ ഇപ്പോഴാ കാണുന്നുണ്ട്. അങ്ങനെ ആ കുഞ്ഞ് അവിടെ ഇരുന്നപ്പോഴാണ് അവൻ പപ്പയുടെ അടുത്ത് ആദ്യം പറഞ്ഞു, പപ്പ എനിക്ക് തലവേദനയിക്കുന്നെന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു, കുഴപ്പമില്ല മോനെ, കുറച്ചുകൂടെ വെയിലടിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെയും അവൻ്റെ തല വേദനിക്കുന്നു എന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞടാ സൈക്കിളെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞു. അന്നേരത്തേക്ക് അവൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവൻ അപ്പൻ്റെ മടിയിലേക്ക് ഇങ്ങനെ തല വെച്ചു. പെട്ടെന്ന് അപ്പൻ എന്ത് ചെയ്തെന്നറിയാമോ, അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് അവൻ അപ്പനോട് എൻ്റെ തല എൻ്റെ തല എന്ന് പറഞ്ഞു. അവൻ ഒരു ബാല്യക്കാരനോട് അപ്പൻ ഒരു ബാല്യക്കാരനോട് ഇവനെ എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. സ്വന്തം അപ്പനായാൽ പോലും കുഞ്ഞിനെ കൊണ്ട് ഇവിടെ പറയുകയാണ്, എൻ്റെ തല എൻ്റെ തല എന്ന് കുഞ്ഞു പറഞ്ഞപ്പോൾ അപ്പൻ എന്ന മടി കടത്തി, മോനെ നിൻ്റെ തലവേദനയെ ഞാൻ ഇപ്പം മാറ്റിത്തരാമെന്ന് പറയാൻ കഴിയുന്നില്ല, എടുത്ത് അമ്മയുടെ അടുക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അമ്മ ആദ്യം കെട്ടിപ്പിടിച്ച് മുത്തമൊക്കെ കൊടുത്ത് എന്തൊക്കെയോ തലയൊക്കെ ഒന്ന് തടവി കൊടുത്തു. പക്ഷേ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മയുടെ കൺട്രോളിൽ നിന്നും കൊച്ചുപോയി. അമ്മ കൊച്ചിനെ വാരിയെടുത്ത് പൊക്കിയെടുത്ത് പ്രവാചകൻ്റെ കട്ടിലെ കൊണ്ട് കിടത്തി വീടടച്ചിട്ട് വിളിച്ചാടി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അപ്പൻ മാറ്റി നിർത്തും, അമ്മ വീടടച്ചു വിളിച്ചാടും. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ഒരു കർത്താവ് ഉണ്ട്. ആ കർത്താവ് ഒരിക്കലും അമ്മയുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കുക, അപ്പൻ്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കുക, അളിയൻ്റെ കൈ കൊണ്ട് കൊടുക്കുക, മാമൻ്റെ കൈ കൊണ്ട് കൊടുക്കുക, കർത്താവ് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റത്തില്ല. ഇന്ന് പകൽക്കാലം പ്രതിസന്ധികളുടെ വിഷയങ്ങളെ നോക്കി കർത്താവ് പറയും, അതിനെ ഇങ്ങു കൊണ്ടുവന്നേരെ ഏറ്റെടുക്കുന്ന ഒരു കർത്താവ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവ് അടുക്കിലേക്കോ അവിടെ നിന്ന് അപ്പോളയിലേക്കോ എയിംസിലേക്കോ ഒരു റെഫറൻസ് ലെറ്ററുമായിട്ട് പറഞ്ഞു വിടുന്ന ഒരു ദൈവമല്ല, പകരമായി വിഷയങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു ദൈവ ഇന്ന് എനിക്കുണ്ട്. അത് വ്യക്തിയാകട്ടെ വിഷയമാകട്ടെ, വ്യക്തിയാകട്ടെ വിഷയമാകട്ടെ, ഏറ്റെടുക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്തയിലേക്കാണ് ഇന്ന് ഞാൻ കടന്നു വരുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്, എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറയുകയാണ്. കർത്താവ് കർശനമായി പറയുക, എൻ്റെ അടുക്കൽ കൊണ്ടുവാ, എൻ്റെ അടുക്കൽ കൊണ്ടുവാ, എൻ്റെ അടുക്കൽ കൊണ്ടുവാ. ഞാൻ ചോദിക്കും, കർത്താവ് എന്താ ഈ കൊച്ചിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ പറയുന്നത്? കാരണം 17:17 പറയുന്നത്. കാരണം 16:16 ഞാൻ നോക്കുമ്പോൾ ഈ കുഞ്ഞിപ്പോൾ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് കാണുവാൻ കഴിയുക. ആ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ അവിടെ നോക്കുമ്പോൾ ആ കൊച്ച് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്നറിയാമോ, അവന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത കഴിവില്ലാത്ത ഒരു കൂട്ടരുടെ കയ്യിൽ ഈ കൊച്ചൻ അകപ്പെട്ടിരിക്കുക. അവനെ ഒന്ന് വളർത്താൻ, അവനെ ഒന്ന് അനുഗ്രഹിക്കാൻ, അവനെ ഒന്ന് ഉയർത്താൻ, അവന് വേണ്ടിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിവില്ലാത്ത, അവനെ വിടുവിപ്പാൻ കഴിവില്ലാത്ത, അവനെ സൗഖ്യമാക്കാൻ കഴിവില്ലാത്ത, അവൻ്റെ ബന്ധനങ്ങളെ അഴിപ്പാൻ കഴിവില്ലാത്ത, അവന് സ്വാതന്ത്ര്യം
സ്വാതന്ത്ര്യം വരുത്തുവാൻ കഴിവില്ലാത്ത ഒരു മണ്ഡലത്തിൽ അവൻ ഇരിക്കുമ്പോൾ യേശു പറയുക, ഇനിയും അവൻ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത, അവൻ വിടുവിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത, അവൻ ഉയർച്ച പ്രാപിക്കാൻ സാധ്യതയില്ലാത്ത ആ പ്രശ്നബാധിത മണ്ഡലത്തിൽ അവൻ ഇരുന്നാൽ പോരാ, അവനെ ഇഞ്ഞുകൊണ്ടുവരുവേ. ഇന്ന് പകൽക്കാലം രക്ഷിപ്പാൻ കഴിയാത്ത, വിടുവിപ്പാൻ കഴിയാത്ത, അനുഗ്രഹിപ്പാൻ കഴിയാത്ത, ഉയർത്താൻ കഴിയാത്ത ചില കൂട്ടങ്ങളുടെ അകത്തിരിക്കുന്ന ചിലരെ കർത്താവ് ഇന്ന് പകൽക്കാല എൻ്റെ അടുക്കൽ കൊണ്ടുവരുവെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുന്ന ഒരു പകലാണിത്. പിടിച്ചെടുക്കുന്ന ഒരു പകല്. അവനൊരു സംഘടനയ്ക്കകത്തോ, അവനൊരു കൂട്ടുകെട്ടിനകത്തോ, അവനൊരു മതത്തിൻ്റെ ഭ്രാന്തിനകത്തോ, അവനൊരു സമുദായത്തിൻ്റെ ഭക്തിയിലോ, അവനൊരു പാരമ്പര്യത്തിലോ അകപ്പെട്ടു പോയി. പക്ഷേ ആ പാരമ്പര്യത്തിനോ സമുദായത്തിനോ മതത്തിൻ്റെ ആചാരങ്ങൾക്കോ അവനെ രക്ഷിപ്പാൻ കഴിയാതെ ഇരിക്കുമ്പോൾ യേശു എന്ന് പറയുകയാണ്, ആ കെട്ടുപാടിൽ നിന്ന് അവനെ പുറത്ത് എൻ്റെ അടുക്കൽ കൊണ്ടുവാ എന്ന് പറഞ്ഞ് കർത്താവ് കമാൻഡ് ചെയ്യുകയാണ്, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ജീവിതങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുകയാണ്, എൻ്റെ അടുക്കൽ അവൻ വരട്ടെ, എൻ്റെ അടുക്കൽ വരട്ടെ എന്ന്. സഹോദരങ്ങളെ, ദൈവം ഇന്ന് പകൽക്കാലം ബന്ധിക്കപ്പെട്ട ചില സാഹചര്യങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളെ, വിഷയങ്ങളെ ഇന്ന് കർത്താവ് പിടിച്ചെടുത്ത് നിങ്ങളുടെ അടുക്കൽ, ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരും. എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവ് പിടിച്ചെടുത്ത് കൊണ്ടുവരും? നിങ്ങൾ പോയി മോനെ അതിൽ നിന്ന് പുറത്തു വന്ന് പറഞ്ഞാൽ അവൻ വരത്തില്ല. നിങ്ങൾ പോയി കുഞ്ഞെ അതിൽ നിന്ന് വെളി വന്ന് പറഞ്ഞാൽ അവൻ വരത്തില്ല. ആമേ. നിങ്ങൾക്ക് പോയി അതിൽ നിന്ന് അവനെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല. പക്ഷേ കർത്താവ് ഇന്ന് പകൽക്കാലം ചിലതിനെ വിളിച്ചു വരുത്തുന്ന പകലാണ്. ഞാൻ ആത്മാവിൽ അതിനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതിനാധാരമായി പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ച ചില ഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം, അത് അബ്രഹാം ദൈവത്തിന് ദൈവവുമായി നിയമം ചെയ്യുകയാണ്. മൃഗങ്ങളെ പിളർന്നു വെച്ച് ഒഴുകുന്ന രക്തത്തിൻ്റെ നടുവിൽ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നുപോകുന്ന ആ രാത്രിയിൽ തലമുറകളോടുള്ള നിയമം ചെയ്യുകയാണ്. ആ തലമുറകളോടുള്ള നിയമം ചെയ്യുന്ന രാത്രിയിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഒരു ഭാഗമുണ്ട്, ഉൽപ്പത്തി 15:13. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരിക്കും, ആ ദേശക്കാരെ സേവിക്കും. എന്നാൽ ഈ പ്രവാസികളായിട്ടിരിക്കുന്ന ഇവരെ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ ദേശക്കാർ പീഡിപ്പിക്കുക. പക്ഷേ ആ പീഡനത്തിന് നടുവിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ദൈവം പറയുന്നു, 14-ാം വാക്യം. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. ദൈവം അവിടെ അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ സന്തതികൾ 400 സംവത്സരം ഒരു അന്യരാജ്യത്ത് പ്രവാസികളായി ജീവിക്കും. പക്ഷേ ആ പ്രവാസികളായി അവർ ജീവിക്കുന്നയിടത്ത് ആ രാഷ്ട്രത്തിൻ്റെ അധികാരം ഇവർക്കെതിരായി തീരുമ്പോൾ അവരവിടെ ഒതുങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും. പക്ഷേ ഞാൻ എന്നവരെ സമ്പത്തോടുകൂടെ അവിടെ നിന്ന് വിളിച്ചു വരുത്തുമെന്ന് പറയുകയാണ്. ഇവിടെ വരെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു നിയമമെന്നാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ അവിടെ സ്റ്റക്കായി പോകുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. 15-ാം വാക്യത്തിൽ പറയുകയാണ്, നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും, 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും എന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ്, എടാ അവൻ മിസ്രയീമിൽ നിന്ന് ഞാനവനെ മടക്കി വരുത്തുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 15-ാം വാക്യത്തിൽ പറയാം, അബ്രാമേ നീ മരിച്ചു പോകുക, നിന്റെ പിതാക്കന്മാരോടുകൂടെ നിന്നെ കൊണ്ടുപോയി കുഴിച്ചിടും, പക്ഷേ അവരുടെ മടങ്ങി വരവിന് അത് തടസ്സമാകത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കുക ദൈവപൈതലെ, അബ്രാം മരിച്ചു പോയാലും അബ്രാമിൻ്റെ മക്കളെ മടക്കിക്കൊണ്ട് വരുമെന്ന് ദൈവം പറയുകയാണ്. അബ്രാം മരിച്ചാലും അബ്രാമിൻ്റെ മക്കളെ മടക്കിക്കൊണ്ട് വരും. അബ്രാം ജീവിച്ചാലും ഇല്ലെങ്കിലും, അബ്രാം ജീവനോടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലോ, അബ്രാമിൻ്റെ മക്കളെ ദൈവം മടക്കിക്കൊണ്ട് വരും. എത്ര തീഷ്ണതയോടുകൂടിയാണ് ദൈവം പറയുന്നത്, അബ്രാം നീ മരിച്ചു പോകും, പക്ഷേ നിന്റെ മക്കളെ ഞാൻ മടക്കി വരുത്തോ. ഇന്ന് പകൽ വിശ്വസിക്കുക ദൈവപൈതലേ, നിങ്ങൾ ജീവനോടിരുന്നാലും നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങളെ മടക്കി വരുത്തുവാൻ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ, ആ പദ്ധതിക്കൊരു മനുഷ്യൻ ജീവനോടിരുന്നാൽ ആ ഒരു മനുഷ്യൻ ഉണ്ടെങ്കിലേ നടക്കൂ എന്ന് നിങ്ങൾ കരുതരുത്. ചിലപ്പോൾ ഇന്ന് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പറഞ്ഞേക്കാം, എൻ്റെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ അവസ്ഥയിൽ കിടക്കത്തില്ലായിരുന്നു. എന്നെ ദൈവം, ഞാനൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റൈസായി ഞാനൊന്ന് പൊങ്ങി വന്നേനെ എന്ന്. നോ സഹോദരങ്ങളെ, അബ്രഹാം മരിച്ചാലും അബ്രഹാമിൻ്റെ സന്തതികളെ മടക്കി വരുത്തുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നെങ്കിൽ, ഇന്ന് പകൽ ഈ പ്രാർത്ഥനയിൽ വിശ്വസിക്കുക, ആരൊക്കെ ജീവിച്ചാലും ശരി, ആരൊക്കെ മരിച്ചാലും ശരി, ഈ എൻ്റെ ദൈവം തൻ്റെ പ്രവൃത്തി എന്നിൽ ചെയ്യും.
ദൈവം പറയുക, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവാ, എൻ്റെ അടുക്കൽ കൊണ്ടുവാ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കുടുംബത്തിലെ ചില വിഷയങ്ങളിൽ, നിങ്ങളുടെ വ്യക്തികളിൽ, നിങ്ങളുടെ ചില സാഹചര്യങ്ങളിൽ, സാധനങ്ങളിൽ കർത്താവ് പറയുക, ഇവനെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അത് ഏത് അന്ധകാരം പിടിച്ചുകൊണ്ടുപോയതായാലും, അത് ഏത് പിശാചി പിടിച്ചുകൊണ്ടുപോയതായാലും, ഇന്ന് പകൽ വിശ്വസിക്കുക, ദൈവം അതിനെ തിരികെ കൊണ്ടുവരും. ദൈവം അതിനെ തിരികെ കൊണ്ടുവരും. സഹോദരങ്ങളെ, നമ്മൾ ഇസ്രായേലിൻ്റെ പ്രവാസ ചരിത്രത്തെ നാം പഠിക്കുമ്പോൾ, ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആരുടെ കയ്യിൽ? നെബുക്കദ്നേസറിൻ്റെ കയ്യിൽ. അടുത്ത ഭാഗം, അവനവയെ ശിനാർ ദേശത്ത് തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തൻ്റെ ദേവൻ്റെ ഭണ്ഡാരഗ്രഹത്തിൽ വെച്ചു. ശ്രദ്ധിക്കണമേ, ഇവിടെ യെരുശലേമിലെ ദൈവാലയത്തിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ചില പാത്രങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നറിയാമോ? ശിനാർ ദേശത്തെ ദേവൻ്റെ ക്ഷേത്രത്തിലെ ഭണ്ഡാരഗ്രഹത്തിൽ നിലവറയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ്. ശിനാർ ദേശത്തെ ദേവൻ്റെ ഭണ്ഡാരഗ്രഹത്തിൽ എന്ന് പറഞ്ഞാൽ, യെരുശലേമിൻ്റെ ദൈവാലയത്തിൽ ഒരു കാലത്ത് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന പാത്രങ്ങൾ ഇപ്പോൾ നിലവറയ്ക്കകത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. ഇന്ന് ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നെബുക്കദ്നേസറിൻ്റെ സന്തതി പരമ്പരയിൽ ഉൾപ്പെട്ട ബേൽസസർ ആ നിലവറയ്ക്കകത്തുനിന്ന് ചില പാത്രങ്ങളെ എടുത്ത് അതിനകത്ത് വീഞ്ഞുകുടിപ്പാനും തുടങ്ങി. എന്നാൽ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, എസ്രായുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, നെബുക്കദ്നേസർ യെരുശലേമിൽ നിന്നും കൊണ്ടുപോയി തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങളും കോരേശ് രാജാവ് പുറത്തേക്ക് എടുപ്പിച്ചു. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ, പാർസി രാജാവായ കോരേശ് ഭണ്ഡാര വിചാരകനായ മിത്രദാത്ത് മുഖാന്തരം അവ പുറത്തേക്ക് എടുപ്പിച്ചു, യഹൂദ പ്രഭുവായ ശേസ് ബസറിന് എണ്ണിക്കൊടിപ്പിച്ചു. ആ ഒരു വാക്ക് തന്നെയാണ് ഞാൻ ഇത്രയും വായിച്ചത്, ശേസ് ബസറിന് എണ്ണിക്കൊടിപ്പിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഈ യെരുശലേമിൻ്റെ തകർച്ചയിൽ നെബുക്കദ്നേസർ കടന്നു വന്ന് യെരുശലേമിലെ ആലയത്തിലെ പാത്രങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ടുപോയി അവൻ തൻ്റെ ശിനാർ ദേശത്തിലെ ക്ഷേത്രത്തിൻ്റെ നിലവറയ്ക്കകത്ത് 70 വർഷത്തോളം അതിനെ പൂട്ടിവെച്ചു. 70 വർഷത്തിൻ്റെ സമാപന കാലത്തിലേക്ക് കടന്നു വരുമ്പോൾ ബേൽശസർ എന്ന തൻ്റെ സന്തതി പരമ്പരയിൽ ഉൾപ്പെട്ടവൻ അതിനെ അശുദ്ധമാക്കുവാൻ പരിശ്രമിച്ചു. പക്ഷേ ചില കാലങ്ങൾക്കനന്തരം പേർഷ്യൻ രാജാവായ കോരേശിൻ്റെ കാലത്ത് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ശിനാർ ദേശത്തിലെ ക്ഷേത്രത്തിലെ ദേവൻ്റെ നിലവറകൾ തുറക്കപ്പെടുകയാണ്. നിലവറകൾ തുറക്കപ്പെട്ടിട്ട് യെരുശലേം ദേവാലയത്തിൽ നിന്ന് 70 ആണ്ടുകൾക്ക് മുമ്പ് പിടിക്കപ്പെട്ടു കൊണ്ടുപോയിരുന്ന ആ പാത്രങ്ങളെ തിരികെ എടുപ്പിക്കുകയാണ്. ഉള്ള പാത്രം തിരികെ കൊണ്ടുപോക്കോ എന്നല്ല പറഞ്ഞത്, പകരമായിട്ട് അവിടെ യഹൂദ്യ പ്രമാണിയായ പ്രഭുവായ ശേസ് ബസറിന് ഓരോ പാത്രങ്ങളെ എണ്ണി 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 തിരികെ കൊടുക്കുകയാണ്. അതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അവയുടെ എണ്ണമാവിത് പൊന്താലം 30, വെള്ളിത്താലം 1000, കത്തി 29, പൊൻപാത്രം 30, ഇങ്ങനെ പാത്രങ്ങളെ എണ്ണിക്കൊടുക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ അതിൽ നിന്ന് ദൂത് പറയുകയാണ്, സഹോദരങ്ങളെ, ദൈവാലയത്തിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്നത്, ഉപയോഗിക്കപ്പെടേണ്ടതുമായ ശക്തികളെ ഏത് നിലവറയ്ക്കകത്തുകൊണ്ട് പിശാച് പൂട്ടിവെച്ചാൽ അവൻ എല്ലാ കാലവും പൂട്ടിവെക്കാൻ കഴിയത്തില്ല. ദൈവം ആ രാജ്യത്തെ, ആ ബാബിലോണിയ അധികാരത്തെ, ആ പൊൻചെങ്കോലിനെ ഒടിച്ചു കളഞ്ഞിട്ട് ദൈവം പേർഷ്യൻ രാജ്യത്തെ എഴുന്നേൽപ്പിച്ചിട്ട് ദൈവം എണ്ണി ാണ് ഇന്ന് പകൽ വിളിച്ചു പറ, ശത്രു കൊണ്ടുപോയത്, ശത്രു അപഹരിച്ചതിനെ എണ്ണി 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 എൻ്റെ ദൈവം തിരികെ കൊണ്ടുവരും. ആ വാക്കാണ് എന്നെ ഏറ്റവും അധികം ശക്തീകരിച്ചത്, യഹൂദ പ്രഭുവായ ശേസ് ബസറിന് എണ്ണിക്കൊടുത്തു. ഇന്ന് പകൽ വിശ്വസിക്കുക, ദൈവ പൈതലേ, ഏതൊക്കെ കാലഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെ പിശാച് നിന്റെ ജീവിതത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയതുണ്ടെങ്കിലോ ഈ എണ്ണി തിരികെ എടുപ്പിക്കുന്ന ദൈവ, ഈ എണ്ണി തിരികെ എടുപ്പിക്കുന്ന ദൈവ, ഈ എണ്ണമിട്ട് ദൈവം തിരികെ എടുപ്പിക്കുക, ഈ എണ്ണമിട്ട് ദൈവം തിരികെ എടുപ്പിക്കുക. ഈ ഓബിൻ്റെ റിസ്റ്റോറേഷനിലേക്ക് വരുമ്പോൾ അവന് നഷ്ടമായതൊക്കെ എണ്ണി ദൈവം തിരികെ കൊടുത്തു. അതുകൊണ്ടാണ് ഇരട്ടിയായി ദൈവം കൊടുത്തു എന്ന് പറയുന്നത്. ഇന്ന് പകൽ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം പറ. നിന്റെ സാമ്പത്തിക മേഖലയിൽ, നിന്റെ ആത്മീക മേഖലയിൽ, നിന്റെ കൃപാവരങ്ങളിൽ, നിന്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ, നിന്റെ തലമുറകളിൽ, നിന്റെ കുടുംബത്തിനകത്തുനിന്ന് പിശാച് എന്തൊക്കെ നഷ്ട
Nastapati Tundangala, Avantan and Nelavaraka Todiki Tundangala, Yenda Deva, Yeni Tiriga Kondavarium, Yeni Tiriga Kondavarium, all the work Kondu Varatilla. Pagare Yenni Tiriga Kundurim in the Pagal Kala Yesra on in the Yete Kaido Tonoparane Yenda Deva Yenni Madaki Kundurina Deva Yenni Madaki Kundurio Kalam Barna Madaki Kundurio Ninda Pata Matawaisilo Padinjilo Iribado Iribatangilo Mupadilo Yavada Nasta Patadagata Rau Shabai Hate Lehenia Yenni Edipika Deva Yenni number Tedipika number Tedipika Shes Basar Kodipiso in the Bagalura Kabilisubarane, yes, Kores Raja Pura take a dipiso. Ame Eda Makiming and Avasani Kinada, Kores Raja Pura take a dipiso. Etta Makim Avasani Kinaniana, Yehuda Prabhuaya, Ses Basarina, Yeni Kodipiso in the Pagal Ura Pika, Satru Agatana Chasada Rengale, Devam Pura Tadipikia, Satru Odikikalanya Visha. Deva Yenni Pikigaya Yella Kalaun in the Nastangal Nastangala Yelda Patatilla. What a season under Nastangalade. What a season under Kastangalade. Pashaya season Kadim boy. Babel Rajatam Tagarim boy. Persian Adibatim Pongi Verim boy. Porata di Pikia Yenni di Pikia. And what a churn on the Parayamo. Purata di pick in the devam. Yenni di pick in the devam. Kartavara and Adika Kundua Adine Prayojan Peditangaria, the Ketti putti Vecirik in the Vinia Dava Vakanda. Idimundu Kario Nadakapil and the Baran and Ningadagailinia Southern Vikan, the Yendagail Verata. Devam Tiricha di pick in the Kalagatam. Chila Kudumbangal Kale Margea. Shatru Kunduboy the Neokayim. Devam Tiricha di pickia. Akalauria Mehedi, Wankel Kanam Pravana Hadagati Radera, Vidal Kanaira Praveshia, O Lysa Pravana Habia, Ningle of Vitinagatu Kudumbatinagata, where a season change in Kando, Karta with Tiriga Pritikambua television. Kalegatangal Kastagal Angel, Aroka Yavadaka Ningal in Nabahiri Chunduboyo, Karta with Tiriga Edipika, Porata di Pikia, Yeni Edipika. One by one by one by one. Enni devam tiriga edipikim. Stotram. Stotram. Porathadipichu, enni kodipichu. Porathadipichu, enni kodipichu. Sahodarangale aalayathile paathrangale maathravalla devam ingane cheyyunnathu. Yesaya pravachanam 66-am adhyayam avasanikkumbol. Yesaya pravachanam 66-am adhyayam. Adinte 20-am vakyathil devam paraya. Israel Makale, Ningal Kormundo, Panda Ningal Vedipula Patrangal, Hove Ude Aliatil Vadibadu would be revived. Ningle of Vile Legale, Etum Nalla Danium, Adia Falangal Ningal Vedipula Patrangal Kundu Vivirno, Adinyan Maranatilla, Ningal Origa, Letu Yene, Engen, a Behumanicho, Behumanichadinum, Adrichadinum, Aria, the Chadinu, okay, Nyan Ningal Kupradi Falam Derim. Adan Arbatar and Irvadil Parinada, Israel Makale, Hove Ude Ali Pilek, Vedipula Patrangalil, Vadibad Kondu Vedina the Pole, Urigala to Vedipula Patrangalin in the Pidakanmar, Adia Falangal Editor, Nira Janathan Vendula Katagal Editor, Idichadutta Mavunda, Pulipilate Apanjuta, Ningala Hove Ude Ali Tin in the Pidakanmar, one the Tunda, Yana Dumar and the Tilla. Our Tangal Kukodikam and the Dilim, our Pikam the Dilue to Utamama, our Kodutu Pakshe in the Ningalaji with the Tilchodi Chekam, in the Pidakanmar, Vedipula Patrangal, Hove Ude Ali, till Vaivadu Vanduita, Yangakula del Karta, you go to Tendo, Kittian, Ho, Kartavare, Nyana the Marnutilla, Aditha Pagatubareya, Sagalaja Dilde, Midail Nina, Ningalada Sahoda and Mario Kayim, Kudira Poratum, Red Tangalim. Palakugalim, Kovar Kaid the Protum, Ottaga Protum Kayeti, Yenda Vishuddha Barwada Maya Rusilemilek, Yehovik Vaidivada, I Konduverim and Yehova Rulichayuno, Verikala Tadimagala, Pidika Patuundu Boyera, Shakarta Vipambaria, Nyanavere Tiriga Konduverim, and the Sahodrangle, Veritari Adime, I Pidichundu Boyal, Korekalanga, and Engine Kimber another.
വല്ല കള്ളവണ്ടിയും കയറി കീറിപ്പറിഞ്ഞ ഉടുപ്പുമിട്ട് പൊട്ടിപ്പൊളിഞ്ഞ ഒരു ചെരുപ്പുമിട്ട് അല്ലേ ചെരുപ്പില്ലാതെ മുടിയും വെട്ടാതെ കുളിക്കാതെ നനയ്ക്കാതെ ഭ്രാന്തനെപ്പോലെ ഓടി വന്നിട്ട് അയ്യോ ഞാൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് വന്നതാണെന്നായിരിക്കും പറയുന്നത്. പക്ഷേ ഇവിടെ കർത്താവ് പറയാം, നോ, ഞാൻ കൊണ്ടുവന്ന അങ്ങനെയല്ല കൊണ്ടുവരുന്നത്. കുതിരകളിൽ, രഥങ്ങളിൽ, പല്ലക്കുകളിൽ, ഒട്ടകപ്പുറത്ത് കയറ്റി, കോവർ കഴുത പുറത്ത്, ഇത് പല രാഷ്ട്രങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഒട്ടകപ്പുറത്ത് വരുന്ന ഒരു രാഷ്ട്രമുണ്ട്, കുതിരകളെ വാങ്ങാൻ കാശില്ലാതെ കോവർ കഴുതകളെ മാത്രം ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രമുണ്ട്. ആ രാഷ്ട്രത്തിൽ നിന്ന് കൊണ്ടുവരും, പല്ലക്കുകളിൽ കൊണ്ടുവരും, കുതിരകളിൽ കൊണ്ടുവരും, രഥങ്ങളിൽ കൊണ്ടുവരും. ആ ദേശങ്ങളിലെ ഏറ്റവും മാന്യമായ അളവിൽ ഞാനവരെ മടക്കിക്കൊണ്ടുവരും. കർത്താവ് പറയുക, മടക്കിക്കൊണ്ടുവരും. സഹോദരങ്ങളെ, ഇതെങ്ങനെ ഇത് അവരെങ്ങനെയെങ്കിലും ഓടി വരുമെന്നല്ല പറഞ്ഞത്. ഇനി വീണ്ടും നിങ്ങൾ എസ്ഐ 49 വരുമ്പോൾ 49:22 ആ വാക്യം കുറച്ചും കൂടെ വ്യക്തമായി കർത്താവ് പറയുക. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ജാതികൾക്ക് എൻ്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് എൻ്റെ കൊടി കാണിക്കുകയും ചെയ്യും. ദൈവം പറയാ, ഞാൻ ജാതികളെ എൻ്റെ കൈയൊന്ന് പൊക്കി കാണിക്കും, എന്നിട്ട് എൻ്റെ കൊടിയൊന്ന് ഉയർത്തി പറപ്പിച്ച് കാണിക്കും വംശങ്ങളെ. ഇത് രണ്ടും ചെയ്യുമ്പോൾ അവരെന്തോ ചെയ്യുമെന്നറിയാമോ? അവർ നിൻ്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിലണച്ചും പുത്രിമാരെ തോളിലെടുത്തും കൊണ്ടുവരും. ഇന്ന് പകൽ വിശ്വസിക്ക്, കർത്താവൊന്ന് കൈ കാണിച്ചാൽ, കർത്താവൊന്ന് കൊടി പറപ്പിച്ചാൽ ശത്രു നിൻ്റെ മക്കളെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കത്തില്ല. പുത്രന്മാരെ മാർവിലെടുത്തും പുത്രിമാരെ തോളത്തെടുത്തും കൊണ്ട് അവരുടെ ദേശത്തേക്ക് തിരികെ കൊണ്ട് കൊടുക്കുക. അവരെ എങ്ങനെയെങ്കിലും ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇട്ടു കൊടുക്കുകയല്ല, തോളത്തെടുത്ത് മാർവിൽ വഹിച്ചു കൊണ്ട് കൊടുക്കുക. കാരണം കർത്താവ് പറഞ്ഞു തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു. കർത്താവ് കൈ കാണിച്ചു, കൊടി കാണിച്ചു, എന്നിട്ട് രാജാക്കന്മാർ നിൻ്റെ പോറ്റപ്പന്മാരും രാജ്ഞികൾ നിൻ്റെ പോറ്റമ്മമാരും ആയിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിൻ്റെ കാലിലെ പൊടി നക്കുതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നിയേക്കാം. അതിന് 24-25 വാക്യങ്ങൾ കൂടെ വായിക്കണം. ബലവാനോട് അവൻ്റെ കവർച്ച എടുത്തു കളയാമോ? നിഷ്കണ്ഠനോട് ബദ്ധന്മാരെ വിടുവിക്കാമോ? കർത്താവ് പറയുന്നിട ഞാൻ വിടുവിക്കും. ഇന്ന് പകൽ നിനക്കെതിരായ ശത്രു, നിന്റെ തലമുറകളെയോ നിന്നെയോ കെട്ടിവെച്ച ശത്രു എത്ര ബലവാനുമാകട്ടെ, എത്ര നിഷ്കണ്ഠനുമാകട്ടെ, പക്ഷേ കർത്താവ് കൈ കാണിച്ചാൽ, കർത്താവ് കൊടി ഉയർത്തിയാൽ അവൻ പോറ്റപ്പനെ പോറ്റമ്മയെ പോലെ. ബലവാനിപ്പോൾ ആരായെന്നറിയാവോ? ഒരപ്പനെ പോലെ, ഒരു മെയ്ഡ് സെർവൻറ്റിനെ പോലെ. കൂലിക്ക് നിർത്തിയ കുഞ്ഞുങ്ങളെ നോക്കാൻ കൂലിക്ക് നിർത്തിയ ഒരപ്പനെ പോലെ, കുഞ്ഞുങ്ങളെ നോക്കാൻ കൂലിക്ക് നിർത്തിയ ഒരു വീട്ടുവേലക്കാരെത്തിയെ പോലെ ആ ബലവാനും നിഷ്കണ്ഠനും ഇപ്പോൾ അവരുടെ മക്കളെ തിരികെ കൊണ്ട് കൊടുക്കുകയാ. കാരണം സ്വർഗത്തിലെ ദൈവം കരം കാണിച്ചു, കോടി പറപ്പിച്ചു. ഇന്ന് പകൽ ശത്രു എവിടെയൊക്കെ നിന്റെ ജീവിതത്തെ ബന്ധിച്ചു വെച്ചോ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ ദൈവം കരം നീട്ടുകയാ, ദൈവം കൊടി ഉയർത്തുകയാ, ചിലതിനെ മടക്കിയെടുക്കുവാൻ. ടു റിലീസ്, ടു ബ്രിങ് ദം ബാക്ക്. വിശ്വസിക്ക്, പുറത്തെടുപ്പിച്ച് എണ്ണമിട്ട് മടക്കി വരുത്തുന്ന ദൈവം കുതിരകളിലും പല്ലക്കുകളിലും രഥങ്ങളിലും കോവർ കഴുതപ്പുറത്തും ഒട്ടകത്തിൻ പുറത്തും കയറ്റിക്കൊണ്ട് വരിക. എന്നിട്ട് പറയുക, ബലവാനോടും നിഷ്കണ്ഠനോടും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല, പക്ഷെ ഐ വിൽ ബ്രിങ് ദം ബാക്ക്. എങ്ങനെ? എൻ്റെ കൈയും കൊടിയും ഞാൻ കാണിക്കും. കൈ ബലമാണ്, കൊടി അധികാരമാണ്. കൈ ബലമാണ്, കൊടി അധികാരമാണ്. ഇന്ന് പകൽ ഉറക്കം വിളിച്ചു പറ, എൻ്റെ ദൈവത്തിൻ്റെ ബലവും എൻ്റെ ദൈവത്തിൻ്റെ അധികാരവും എനിക്ക് നഷ്ടമായതിനെയൊക്കെയും മടക്കി വരുത്തും. ദൈവത്തിൻ്റെ ബലമുള്ള കൈയും ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കൊടിയും ശത്രു കാണും, കൊണ്ടുപോയതിനെയൊക്കെയും അവൻ മടക്കി കൊണ്ടുവരും. റൗഷഖേരി, ദൈവത്തിൻ്റെ ബലമുള്ള കൈയും അധികാരത്തിൻ്റെ കൊടിയും എനിക്ക് വേണ്ടി ഉയരും. ശത്രു കൊണ്ടുപോയതൊക്കെയും എനിക്ക് മടങ്ങി വരും. സഹോദരങ്ങളെ, വിശ്വസിക്ക്, യെശയ്യാ പ്രവചനം 5 കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്, അതിൻ്റെ 2 വരുമ്പോൾ അവിടെ പറയുകയാണ്, അവർ 14:2 വരുമ്പോൾ ജാതികളവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ജാതികളവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും.
ശത്രു ഏതൊക്കെ നിങ്ങളിൽ നിന്ന് വ്യക്തികളെയോ വസ്തുക്കളെയോ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ദൈവം തിരിച്ചു പിടിക്കുകയാണ്. ഈ പ്രാർത്ഥനകളിൽ ദൈവം തിരിച്ചു വരുത്തുകയാണ്. സഹോദരങ്ങളെ, ശമുവേലിൻ്റെ ഒന്നാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ ശമുവേലിൻ്റെ ഒന്നാം പുസ്തകത്തിൻ്റെ പ്രാരംഭ അധ്യായങ്ങളിൽ ഏലിയുടെ പുത്രന്മാരായ ഹൊഫ്നിയുടെയും ഫീനഹാസിൻ്റെയും വഴിവിട്ട കാലത്ത് ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് അകന്നുപോയതും ഫിലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയതുമായ ഒരു പെട്ടകത്തിൻ്റെ ചരിത്രം അവിടെ കാണുന്നുണ്ട്. പക്ഷേ ആ ചരിത്രം നീണ്ടു നിന്നില്ല. അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശമുവേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഫിലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയ പെട്ടകം അവരെന്ത് ചെയ്തു? അവരുടെ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ വെച്ചു. പക്ഷേ സംഭവിച്ചതെന്താണ്? പെട്ടകം അകത്ത് കയറിയപ്പോഴത്തേക്ക് ദാഗോൻ നിലത്ത് വീണു. അവർ ദാഗോൻ്റെ ഫൗണ്ടേഷനൊക്കെ ഉറപ്പിച്ച് രണ്ടാമത് ഉറപ്പിച്ചു വെച്ചു. പിറ്റേ ദിവസം ചെന്നു നോക്കിയപ്പം ദാഗോൻ നിലത്ത് വീണുവെന്ന് മാത്രമല്ല, ദാഗോൻ്റെ കൈപ്പത്തികളും തലയും മുറിഞ്ഞുപോയി. എന്നിട്ടും അവർ അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഫെലിസ്ത്യ പ്രഭുക്കന്മാർക്കെല്ലാം ഭയങ്കര രോഗം പിടിച്ചു. അവസാനം അവർ പ്രശ്നം വെച്ച് നോക്കിയപ്പം പറഞ്ഞു, പിടിച്ചു വെച്ച ദൈവത്തിൻ്റെ പെട്ടകം റിലീസ് ചെയ്യാതെ, അതിനെ റിട്ടേൺ ചെയ്യാതെ ഒരു രക്ഷയും ഉണ്ടാകത്തില്ല. ഏഴു മാസം അവിടെ ഇരുന്നു, വർഷങ്ങളുടെ കണക്കല്ല, ഏഴു മാസം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പെട്ടകത്തെ പിടിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞേക്കും, ദൈവത്തിൻ്റെ പെട്ടകത്തെ ഒതുക്കി വെക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ വർഷങ്ങൾ അത് ഒതുക്കാൻ കഴിയത്തില്ല. നീണ്ട മാസങ്ങളുടെ ചരിത്രം പറ്റത്തില്ല. ആറാം അധ്യായത്തിൽ പറയുകയാണ്, ഈ ഏഴു മാസം പിടിച്ചു വെക്കാൻ കഴിഞ്ഞു, പക്ഷേ ഏഴാമത്തെ മാസം പെട്ടകം തിരിച്ചു വിടുകയാ. ഫെലിസ്ത്യർക്കൊരു കാര്യം ചെയ്യാം, ഇസ്രായേലിനെ ഫോൺ ചെയ്തിട്ട് പറയാം, നിങ്ങളുടെ സാധനം ഇടിരിപ്പുണ്ട്, എപ്പോഴാണെന്ന് വെച്ചാൽ രണ്ടുപേരെ വിട്ട് എടുത്തോണ്ട് പോകണമെന്ന്. ഫെലിസ്ത്യർ പറഞ്ഞു, അങ്ങനൊന്നും ആളിനെ വിളിച്ചത് എടുപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, നമ്മൾ എടുത്തോണ്ട് വന്ന സാധനം തിരിച്ചു കൊണ്ട് കൊടുക്കണം. എങ്ങനെയാണ് തിരിച്ചു കൊണ്ട് കൊടുക്കുന്നേ? നമുക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കണം, രണ്ട് കറവയുള്ള പശുക്കളെ എടുക്കണം, അതിൻ്റെ കുട്ടികളെ മാറ്റണം, എന്നിട്ട് ഈ പെട്ടകമെടുത്ത വണ്ടിയുടെ മുകളിൽ വെക്കണം. നമ്മളീ പശുക്കളെ അങ്ങ് വിട്ടേക്കണം. ഈ പശുക്കൾ കരഞ്ഞും കൊണ്ട് ചെല്ലേണ്ടയിടത്ത് ചെല്ലും. കാരണം ഫെലിസ്ത്യർക്കൊരു കാര്യം മനസ്സിലായി, ബോധമില്ലാത്ത പശുവാണെങ്കിലും ഇപ്പം നിയന്ത്രിക്കുന്നത് ആരാണെന്നറിയാമോ? ദൈവമാ. കാരണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാ, പെട്ടകത്തെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു, ഈ പെട്ടകത്തെ അങ്ങനെ പശുവിൻ്റെ വെള്ളം കയറ്റിവിട്ടാൽ മതിയോ? അയ്യോ പോരാ, പൊന്നുരുപ്പടികൾ അതിൻ്റെ കൂടെ കൊടുത്തു വിടണം. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ വിളിച്ചു പറയട്ടെ സഹോദരങ്ങളെ, പൊന്നുരുപ്പടികൾ പ്രായശ്ചിത്വം ചെയ്ത് പൊന്നോടുകൂടി, അതിൻ്റെ പ്രായശ്ചിത്വ ദ്രവ്യത്തോടുകൂടെ പുതിയ വണ്ടിയുടെ മണ്ടയ്ക്ക് കയറ്റി കറവയുള്ള പശുക്കളെ നോക്കി എല്ലാം മുതല് മുടക്കുക. പുതിയ വണ്ടി ഉണ്ടാക്കണമെങ്കിൽ മുതല് മുടക്കുണ്ട്. കറവയുള്ള രണ്ട് പശുക്കളെന്ന് പറഞ്ഞാൽ അതിൻ്റെ കിടാങ്ങളെ പിന്നെ എങ്ങനെ നോക്കുക? ഈ പശുക്കളെ കൊണ്ട് ലാഭമുള്ളതാ, അവൻ്റെ ലാഭത്തെ വെട്ടിമുറിച്ച് അവൻ ഒരു പിഴയൊടുക്കി അവൻ പൊന്നുരുപ്പടികളോടുകൂടെ അവൻ തിരികെ കൊടുത്തു വിടുകയാ. ഇന്ന് പകൽക്കാല വിശ്വസിക്ക് ദൈവ പൈതലേ, ഏതൊരു കാലഘട്ടത്തിൽ ഏതൊരു പരാജയത്തിൻ്റെ മണ്ഡലത്തിൽ പിശാച് അപഹരിച്ചു കൊണ്ടുപോയതായിരുന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനയുടെ ദൈവത്തിൻ്റെ പെട്ടക, ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെട്ടക, കെരൂബുകൾ നിറഞ്ഞു നിൽക്കുന്ന പെട്ടക, ദൈവം തൻ്റെ വൃദ്ധന്മാരോട് ഇടപെട്ട പെട്ടക അവന് പിടിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞോ? അത് ഹൊഫ്നിയുടെയും ഫീനഹാസിൻ്റെയും പാപമായിരിക്കുക. കഴിഞ്ഞ കാലങ്ങളിലെ തലമുറകളിൽ എവിടെയെങ്കിലും സംഭവിച്ച പിഴകൾ ഒരുപക്ഷെ നിങ്ങളുടെ ചിലതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോയേക്കാം. പക്ഷേ എല്ലാ കാലവും ആ നഷ്ടത്തിൻ്റെ കണക്കും പറഞ്ഞിരിക്കത്തില്ല. ദൈവം തിരികെ എടുപ്പിക്കുക. നിങ്ങൾ അതിനു വേണ്ടി ഒരു ചുവട് പോലും മുമ്പോട്ട് പോകണ്ട. ആ പശുക്കൾ കരഞ്ഞുകൊണ്ട് യെരുശലേമിൻ്റെ അതിരുകളിൽ വന്ന് നിൽക്കുകയാ, ഇസ്രായേലിൻ്റെ അതിരുകളിൽ വന്ന് നിൽക്കുകയാ. ഇതിനെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. അമ്മീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു, പെട്ടകം ഫെലിസ്ത്യന് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലെന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിന്റെ സാമ്പത്തിക ശാരീരിക ആത്മീക തലമുറയുടെ വിഷയങ്ങളെ പിശാച് ചിലപ്പോൾ ചില കാലങ്ങളിലേക്ക് പിടിച്ചു വെച്ചേക്കാം. നിന്റെ വളർച്ചയും ഉയർച്ചയും അനുഗ്രഹവും നന്മയും നിയോഗങ്ങളും അവനൊരു കാലത്തേക്ക് പിടിച്ചു വെക്കാൻ കഴിഞ്ഞേക്കോ, പക്ഷേ ഇന്ന് പകൽ ദൈവം മടക്കി വരുത്തുകയാ. കർത്താവ് സ്വർഗത്തിൽ നിന്ന് പറയുക, ബ്രിങ് ഹിയർ ടു മീ. അത് കേട്ട ഫെലിസ്ത്യൻ ഓ പൊന്നുരുപ്പടികളുമായി അതിനെ പറഞ്ഞു വിടുകയാ. സ്വർഗം പറയുക, ബ്രിങ് ഹിയർ ടു മീ.
അതുകേട്ട പശുക്കൾ കരഞ്ഞുകൊണ്ട് വാക്കുകളെ അനുസരിച്ചുകൊണ്ട് പുറകെ ഓടുകയാ. കർത്താവ് നിനക്ക് വേണ്ടി ചിലതിനെ തിരികെ വരുത്താൻ തുടങ്ങിയാൽ പശുക്കൾ മൃഗങ്ങൾ പോലും പ്രപഞ്ചം പോലും അതിന് കൂട്ടുനിൽക്കും. വിശ്വസിക്ക, പ്രപഞ്ചം പോലും കൂട്ടുനിൽക്കും. ജാതികൾ ഭ്രമിക്കുന്നു, പ്രപഞ്ചങ്ങൾ കീഴടങ്ങുന്നു. ദൈവം മടക്കി വരുത്തുകയാ, ദൈവം മടക്കി വരുത്തുക. ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി സ്വർഗം കർശനമായി പറയുകയാണ്, ബ്രിങ് ഹിം ബാക്ക്, എൻ്റെ അടുക്കൽ കൊണ്ടുവാ. അതിനി ശത്രു അതിനെ പിടിച്ചു വെക്കത്തില്ല. സഹോദരങ്ങളെ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ മനോഹരമായിരിക്കുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. ആ ഭാഗത്ത് ചില ഭാഗങ്ങൾ കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം, അവിടെ നമുക്ക് കാണാം കിടക്കുന്ന വിശാചിനെ കാണാം. 20:11 കാണാം ഓടുന്ന ഭൂമിയെ കാണാം. 20:12 കാണാം നിൽക്കുന്ന മനുഷ്യനെ കാണാം. 20:13 കാണാം ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രപഞ്ചത്തെ കാണാം. ഞാനതിനെ ചുരുക്കി ഇങ്ങനെ പറയാം, കിടക്കുന്ന പിശാചും നിൽക്കുന്ന മനുഷ്യനും, കിടക്കുന്ന പിശാചും ഓടുന്ന ഭൂമിയും നിൽക്കുന്ന മനുഷ്യനും തിരിച്ചു പിടിക്കുന്ന ദൈവവും ജീസസ്. 20:10 പറയുകയാണ്, അവർ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അപ്പം തള്ളിയിട്ട് കഴിഞ്ഞപ്പം പിശാചു അവിടെ പോയി എന്ത് കിടക്കുക, നടു പിടിച്ച് എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ് അവിടെ പോയി കള്ളപ്രവാചകൻ്റെ കൂടെ മൃഗത്തിൻ്റെ കൂടെ അവിടെ പോയി കിടന്നു. എഴുന്നേക്കാൻ വയ്യ. ഇന്ന് നിങ്ങളെ പുറകെ നടന്ന് വട്ടം ചുറ്റിക്കുന്നെന്ന് നിങ്ങൾ പറയുന്ന ഈ പിശാചില്ലയോ, അവൻ നാളെ നടു ഒടിഞ്ഞ് അവിടെ കിടക്കുന്നത് നിങ്ങൾ കാണും. കാരണം 20:10 അതാ പറയുന്നത്, മൃഗവും കള്ളപ്രവാചകനും കിടക്കുകയാണ് അവിടെ. എന്താടേ എഴുന്നേക്കാത്തെ, അയ്യോ ഇതിനകത്ത് വന്ന് കിട വീണ വീഴ്ചയിൽ എൻ്റെ നട്ടലൊടിഞ്ഞു പോയി സാറേ, പിശാചിൻ്റെ നട്ടലൊടിച്ച് അവിടെ ഇട്ടേക്കുക. ഇനി അതിൻ്റെ 11 പറയുകയാണ്, അവൻ്റെ സന്നദ്ധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. ഭൂമി ആകാശവും ഓടുക. പക്ഷേ 12-ാം വാക്യത്തിൽ പറയുക, മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പിശാചി കിടക്കുന്നു, മരിച്ചവൻ നിൽക്കുന്നു. നിന്ന് പറ, ദൈവത്തിൻ്റെ സിംഹാസനം ഇട്ട പിശാചി കിടക്കും, മരിച്ചെന്ന് പറഞ്ഞ വിഷയങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. മരിച്ചെന്ന് പറഞ്ഞ വിഷയങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. കഥ കഴിഞ്ഞെന്ന് പറഞ്ഞ വിഷയങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. തീർന്നെന്ന് പറഞ്ഞത് എഴുന്നേറ്റ് നിൽക്കും. മരിച്ചവർ ആബാലവൃത്തം എഴുന്നേറ്റ് നിന്നു. ഇതെന്താ മരിച്ചവർ ആബാലവൃദ്ധം എഴുന്നേറ്റ് നിന്നതെന്ന് ചോദിച്ചാൽ, അതിൻ്റെ 12-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ 3 ഭാഗങ്ങളെ പറഞ്ഞിട്ട് പറയുക, അവർ റിട്ടേൺ ചെയ്തു, അവരേൽപ്പിച്ചു കൊടുത്തു. കാരണം ന്യായവിധി സിംഹാസനത്തിൽ ദൈവം ഇരുന്ന് പുസ്തകങ്ങളെ തുറന്നപ്പോൾ, ഇത് അന്ത്യ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്, ഇത് അന്തിമ ഉയർപ്പിനെക്കുറിച്ചാണ് പറയുന്നത്, ഇത് വെള്ളസിംഹാസന ന്യായവിധി, ഇതിനനന്തരം നിത്യതയാണ്. ഇതൊക്കെ നമ്മൾ തിരുവചന വീക്ഷണത്തിൽ ഉപദേശാടിസ്ഥാനത്തിൽ പറയുന്ന ഭാഗങ്ങളാണ്. അവയുടെ ആഴങ്ങളെ അറിഞ്ഞിട്ടും ഉൾക്കൊണ്ടിട്ടും തന്നെയാണ് ഞാൻ ഇതിനകത്തുനിന്നൊരു വെളിപ്പാടിനെ പങ്കുവയ്ക്കുന്നത്. ഇവിടെ പിടിച്ചു വച്ചിരിക്കുക 3 കൂട്ടരും, സമുദ്രം പിടിച്ചു വച്ചേക്കുക. എൻ്റെ സഹോദരങ്ങളെ, സമുദ്രത്തിൽ ഒരു മരിച്ചവൻ വീണു കഴിഞ്ഞാൽ, സമുദ്രത്തിലേക്ക് ഒരു സാധനം എടുത്തിട്ടില്ല, മരിച്ചവൻ എന്നല്ല, എന്തേലും ഒരാകട്ടെ, ലോകത്തിൽ തിരികെ എടുക്കാൻ സാധ്യത ഒട്ടുമില്ലാത്ത ഒരു സാധനമാണ് സമുദ്രത്തിൽ പോയൊരു സാധനം. എത്രയോ 1,000,000,000,000,000,000,000 ആയിരക്കണക്കിന് കോടികളുടെ കപ്പലും സാധനങ്ങളും കടലിൽ പോയിട്ടുണ്ട്. എന്തെങ്കിലും തിരികെ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? കാരണം അത് തിരികെ എടുക്കുന്നതിനേക്കാൾ അതിന് ആ പോയത് 100 രൂപയുടെ സാധനമാണെങ്കിൽ എടുക്കണമെങ്കിൽ 2,000 രൂപ ചിലവ് വരും. അപ്പോൾ എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലമാണ് സമുദ്രം. 2, മരിച്ചവരാരെങ്കിലും തിരിച്ചു വരുമോ? പാതാളത്തിൽ പോയ കുഴിയിൽ നിന്ന് എടുക്കാം, പാതാളത്തിൽ പോയാൽ തിരികെ എടുക്കാൻ പറ്റുമോ? അപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത 3 വിഷയങ്ങളെ പറയുകയാണ്, സമുദ്രം, മരണം, പാതാളം. ഇത് 3 ഇപ്പോൾ എന്തോ ചെയ്യുക, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക, അവരതിനെ തിരിച്ചു കൊടുക്കുക, അവർ ഡെലിവറി ചെയ്യുക. കർത്താവ് അവിടെ പോയി എടുത്തുകൊണ്ട് വന്നെന്നല്ല പറഞ്ഞത്, അവർ തിരികെ കൊണ്ടു കൊടുക്കുക. കാരണം സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു തിരികെ കൊണ്ടുവാടാ. സഹോദരങ്ങളെ, സമുദ്രം, മരണം, പാതാളം, ഇത് 3 ശക്തികളെ കാണിക്കുക.
സമുദ്രം ലോകത്തിൻ്റെ ശക്തി, മരണം പാപത്തിൻ്റെ ശക്തി, പാതാളം പിശാചിൻ്റെ ശക്തി. സമുദ്രം പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ്, മരണം മരണത്തിൻ്റെ വിഷമുള്ള പാപം. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും മനുഷ്യനിൽ കടന്നു. മരണം പാപത്തിൻ്റെ ശക്തിയാണ്. പാതാളം അത് പിശാചിൻ്റെ അധികാരമണ്ഡലമായിരുന്നു. അപ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ഇദൂത് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ സഹോദരങ്ങളെ, പിടിച്ചുകൊണ്ട് പോയത് പ്രപഞ്ചമായാലും പിടിച്ചുകൊണ്ട് പോയത് പാപമായാലും പിടിച്ചുകൊണ്ട് പോയത് പാതാളമായിരുന്നാലും പിടിച്ചുകൊണ്ട് പോയത് പിശാചായിരുന്നാലും കർത്താവ് അവിടെ നിന്ന് പറയും, തിരികെ കൊണ്ടുവാ, അവനെ ഇങ്ങ് കൊണ്ടുവാ. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ നഷ്ടമായി പോയത് മടങ്ങി വരുന്ന കാലമാണ്. എണ്ണമിട്ട് ശേഷ്ബസറിനെ കോരേശിനെ കൊണ്ട് പുറത്തടിച്ച് ശേഷ്ബസറിന് കൊടുത്തതുപോലെ അബ്രം മരിച്ചാലും മക്കളെ തിരിച്ചു വരുത്തിയ ദൈവം, ഫെലിസ്ത്യർ പുതിയ വണ്ടിക്കകത്ത് പൊന്നുരുപ്പടികളോടുകൂടെ പശുവിനെ വെച്ച് തിരികെ കൊണ്ടുവന്ന് തന്നതുപോലെ സമുദ്രമാകട്ടെ, പാതാളമാകട്ടെ, മരണമാകട്ടെ, തിരികെ കൊണ്ടുവരും. കാരണം ദൈവം തൻ്റെ ബലത്തിൻ്റെ കൈയും അധികാരത്തിൻ്റെ കൊടിയും ഉയർത്തും, ജാതികൾ തിരികെ കൊണ്ടുവരും. തിരികെ വരുമെന്ന് വിശ്വസിച്ച് ആരാധിച്ചു തുടങ്ങി, പ്രാർത്ഥിച്ചു തുടങ്ങി. ഇത് അത്ഭുതങ്ങളുടെ പകലാണ്.